എറിയാനായിട്ട് അവിടെ ഒരു കാറ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാ. ഞാനതേ വാങ്ങൂ. എങ്കിലും നാരങ്ങ പൊട്ടിച്ചിറക്കിയപ്പോ മോളോട് വേണം തോന്നി. വിളിച്ചെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നോ? എങ്ങനെ ഡേജി, നന്നായിട്ടുണ്ട്. മോളുടെ മനസ്സറിഞ്ഞ് തന്നെ വാങ്ങിയതാ. ഇതുപോലെ നീ ഇനിയും മുടിയും മോനെ കുത്തുപോളെ എടുക്കും. ഓ, ഇനി അടുത്ത മാറണം. എന്തിനാണോ എന്തോ. ഒരു മിനിറ്റ്. ആ, ഹലോ ശരത്തേക്കൻ, എവിടെയാ? ആ, ഞാനിവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫ്രണ്ടുമായിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക. ആ, എന്നാലേ തിരിച്ചു വരുമ്പോ നന്ദന്റെ കടയിൽ നിന്ന് കുറച്ച് ഫുഡും കൂടി വാങ്ങിച്ചോ. പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. അവൻ വേണ്ടാന്ന് പറയും, എങ്കിലും നിർബന്ധിച്ചു കൊടുക്കണം. ശരി മോളെ, അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കാണാൻ കൊതിയായി. എന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോ ഈ സ്നേഹമൊന്നും കാണാനില്ലല്ലോ. എന്റെ ഹൃദയം തുറന്നു നോക്ക്, അപ്പ കാണാം അതിനുള്ളിലിരിക്കുന്ന ശരത്തേട്ടനെ. എനിക്കറിയാം മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞെത്താം. ഒരുപാട് ബോറടിപ്പിക്കില്ലല്ലോ. ഇല്ല, ദായത്തി. ശരി, വെച്ചിട്ട് പോടാ നായേ. ഓ, നിന്റെ ഹൃദയത്തിനുള്ളിലൊന്നും ഞാൻ വേണ്ട, എനിക്ക് ആ കാശിങ്ങ തന്നാ മതി. ഒരുത്തി കാറ് നോക്കുന്നത് കണ്ടു, കണ്ടിട്ടില്ലാത്തപോലെ. ആരാ സൂര്യേട്ടാ വിളിച്ചത്? ഒരു സുഹൃത്താ. ആ സുഹൃത്തിന്റെ പേര് രോഹിണി എന്നാണോ? ഷോ, ഞാൻ വെറുതെ ചോദിച്ചല്ലേ സൂര്യേട്ടാ. എന്റെ സൂര്യേട്ടൻ എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ടല്ലേ പറഞ്ഞു തീരുന്നതിന് മുൻപ് കാറ് മുന്നിൽ എത്തിയത്. നീയാണ് പെണ്ണ് എനിക്കെല്ലാം, അതുകൊണ്ട് പറയണ്ട, മനസ്സിൽ ആഗ്രഹിച്ചാ മതി, അതൊക്കെ മുന്നിലെത്തും. സൂര്യേട്ടനോടൊപ്പം ഇരുന്ന് ഈ കാറിൽ യാത്ര ചെയ്യാൻ ഒരു കൊതി. അതിനെന്താ കേറിക്കോ? ചേച്ചി കൂടെ കേറിക്കോ. അയ്യോ വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. മോൾക്ക് ഡ്രൈവിംഗ് അറിയാലോ? കുറച്ചറിയാം, പണ്ട് പഠിച്ചതാ. ഒന്ന് രണ്ട് ദിവസം ഓടിച്ചാ ശരിയാവും. നമുക്ക് ശരിയാക്കി എടുക്കാം. ശരി ചേച്ചി, പോയിട്ട് വാ. മോളെ സൂര്യേട്ടനൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ആത്മവിശ്വാസ. പക്ഷെ ഇവിടെ വേറൊരാളുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാ അത് കെട്ടടങ്ങുന്നത്. ഇല്ല മോളെ, കുറച്ചു ദിവസം കഴിഞ്ഞ നീ മാത്രമേ ഉണ്ടാവൂ ഇവിടെ എന്റെ അരികിലിരിക്കാൻ. ആ അതെ, ഒരു ഫംഗ്ഷന് 300 ദോശയുടെ ഓർഡർ ഉണ്ട്, 50 മുട്ടക്കറി. അതാ ഇന്ന് മാവ് കൂടുതൽ എടുത്തത്. വലിയ വലിയ ഓർഡർ വരുന്നുണ്ടല്ലേ. വേറൊരു ഷോപ്പ് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഈ തട്ടുകട ഞാൻ നിർത്തത്തില്ല. അത് കണ്ണപ്പം നോക്കിക്കോളണം, ഇത്രയും വരുമാനമുള്ളൊരു ബിസിനസ് വേറെ ഇല്ല. പിന്നെ തട്ടുകട നടത്തിയിട്ട് രക്ഷപ്പെടാത്തവൻ മദ്യത്തിനടിമയായിരിക്കും. ആ അതെ അതെ, ഞാൻ നേരത്തെ നിന്ന കടയിലൊക്കെ ചെറിയ മായം കലർത്തിയ ഭക്ഷണം കൊടുത്തിരുന്നേ. മുക്കാലും ലാഭം വേണം. പിന്നെ നന്ദേട്ടൻ മാത്രോ വീറും വൃത്തിയായിട്ട് കട നടത്തുന്നേ. അതുകൊണ്ടാ സ്ഥിരമായിട്ട് ചില ആൾക്കാർ വന്നു പോകുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്താൽ ഏത് കുഗ്രാമത്തിലും ആള് വരും. കുറച്ച് സമയം ഇവിടെ നിന്ന് എന്തൊക്കെയാ നടക്കുന്നേ നോക്ക്. മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോ ഒരു സ്റ്റാൻഡേർഡ് തട്ടുകട തുടങ്ങാം. നല്ല കൊയ്ത്തല്ലേ, പിന്നെ തുടങ്ങിയാലെന്താ. എന്താ, ഒരു 30 ദോശയും ഒരു ഫുൾ ചിക്കനും എടുത്തു. രോഹിണിക്ക് കഴിക്കാൻ കടലക്കറി.
കണ്ടപ്പാ കേട്ടല്ലോ, 30 ദോശ ഒരു ഫുൾ ചിക്കനും കടലക്കറി എടുത്തോ. ഈ നയനും നരനൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലേ? ആ വിളിച്ചാ ഓടി വരും. അളിയൻ വന്ന ചിക്കനും തീരും, മാറി നിന്ന് മദ്യം അകത്താക്കും, പിന്നെ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന പൈസയും തീരും. ആ കടയെന്ന് മാത്രമല്ല ജീവിതത്തിൽ നിന്ന് തന്നെ അവളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നടക്കുക ഞാൻ. പാവം അനന്ത, കെട്ടുതാല് കഴുതി കിടക്കല്ലേ, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ എന്റെ രക്തം നടക്കും. ആ ജോസിനെ പോയി കണ്ടു കഴിഞ്ഞാ അവൻ തിളയ്ക്കാത്ത രക്തം തിളപ്പിക്കും. ജോസ് സാറിന്റെ കാര്യം വിട്, അല്ലാതെ തന്നെ പലതും ഞാൻ അറിഞ്ഞു. അവളും ആ നരനെന്ന് പറയുന്നവനും പറയുന്ന കേട്ടിട്ട് അച്ഛനെയും അമ്മയും സഹോദരിമാരെയും വിട്ടിട്ട് വീടിന്റെ പടി ഇറങ്ങിയതാ എനിക്ക് പറ്റിയ തെറ്റ്. ദോശ എടുക്കട്ടെ? ഒരു ദോശ ഇടോ, രണ്ട് പപ്പടം തരണേ. ആ ഇപ്പൊ തരാം. ഞാൻ പൈസ വാങ്ങാനോ? അതൊന്നും ശരിയാവില്ല. രോഹിണി പ്രത്യേകം പറഞ്ഞതാ പൈസ കൊടുക്കാതെ വാങ്ങിക്കരുതെന്ന്. ചേച്ചി അങ്ങനെ പലതും പറയും. ശരത്തേടൻ ചെല്ല്. അത് ശരിയാവില്ല നന്ദ. എന്നതാ ഇത് മതി. അതവിടെ കടമായിട്ട് കിടക്കട്ടെ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ശരത്തേടാ ശരി എന്നാ. മോശം പരിപാടിയായി പോയല്ലേ. അമ്മേ, പുറത്തുനിന്ന് ഫുഡ് വാങ്ങണമെന്ന് രോഹിണിക്ക് ഒരേ നിർബന്ധം. പിന്നെ നന്ദന്റെ കടയിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ അവൾ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞത്? ഒരു നേരത്തെ ആഹാരം തന്നെയല്ലേ അമ്മേ, അതിന് ഇത്രയും ഗൗരവമായിട്ട് എടുക്കണോ? ശരത്തേട്ടാ, എന്താ മുളി കാണിച്ചത്? ഫാസ്റ്റ് ഫുഡ് നീ ശീലമാക്കണോ? ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട അമ്മേ. ആണുങ്ങൾ കുറച്ചൊക്കെ അയഞ്ഞു തന്നാ ഇതാണ് കുഴപ്പം, പിന്നെ വെറുതെ അവരിട്ട് ബുദ്ധിമുട്ടിക്കും. അച്ഛന് പണ്ടേ ഇഷ്ടമല്ല വീടിനകത്ത് ഫുഡുള്ളപ്പോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ശരത്തേട്ടനോട് ഞാൻ വിളിച്ചപ്പോ വെറുതെ പറഞ്ഞതാ, പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോന്നു. അതൊന്നുമല്ല, മോൾക്ക് നല്ല മാറ്റമുണ്ട്, സാധാരണ പെൺകുട്ടികളെ പോലെ ആയിത്തീരുക മോളും. എനിക്ക് ജോലിയുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ ഭക്ഷണവും തന്ന് പഠിക്കാൻ പറഞ്ഞുവിട്ട ശേഷം വിശ്വട്ടിന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തിട്ടാ ഞാൻ കോളേജിലേക്ക് പോകുന്നത്. ഒരിക്കലും വിശ്വട്ടിനോട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാൻ പറഞ്ഞിട്ടില്ല. ആ ജീവിതം നിങ്ങളും കണ്ടിട്ടുള്ളതാ, എന്നിട്ടാണോ ഇങ്ങനൊരു മാറ്റം? സാരമില്ലമ്മേ, ഇയാളെ പറഞ്ഞത് ശരിയാ. സംസാരത്തിനിടയിൽ ചെറിയൊരു താല്പര്യം കാണിച്ചു, ഞാൻ ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത്രയേ ഉള്ളൂ. അതിന് വലിയൊരു സംഭവം ഒന്നും ആക്കണ്ട. ശരത്തൊരു പാവായതുകൊണ്ട് മോൾക്കൊപ്പം തന്നെ നിൽക്കുക എന്ന് കരുതി അതിനെ ചൂഷണം ചെയ്യരുത്. മോളുടെ മാറ്റം എനിക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരത്തിനോ? ചില നേരത്ത് നമുക്കിങ്ങനെ മാറേണ്ടി വരും അമ്മേ. ആ മാറ്റം നല്ലതിനായിരുന്നു എന്ന് അമ്മയ്ക്ക് പിന്നീട് മനസ്സിലാവും. മോൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും, ശരിയാണെന്ന് തോന്നും. അതിനുള്ള സമയമാവുന്നതേ ഉള്ളൂ. എന്താ മോളെ, മോളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടല്ലോ എനിക്കും രാഖിക്കുമൊക്കെ പിടികിട്ടിക്കഴിഞ്ഞു. കാരണമില്ലാതെ ഞാൻ ആരെയും ക്രൂശിക്കില്ല, അത്രമാത്രം അമ്മ അറിഞ്ഞാൽ മതി. രോഹിണിക്ക് നല്ല മാറ്റമുണ്ട്, എന്താണ് കുട്ടിയുടെ മനസ്സിലെന്ന് പിടികിട്ടുന്നില്ല. സത്യം പറഞ്ഞ
എനിക്ക് ഭയം തോന്നുക. വിശ്വട്ടിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് എങ്ങും തൊടാതെയാ സംസാരിക്കുന്നത്. ശരത്തിനോട് എന്തോ നീരസമുള്ളതുപോലെ, എന്താണെന്ന് പിടികിട്ടുന്നില്ല. വിശ്വട്ടനോട് പറയരുതെന്ന് കരുതിയതാ. നാളെ അസുഖം മാറി വരുമ്പോൾ വിശ്വട്ടനെല്ലാം അറിയും. പിന്നെ നന്നായി വേദനിക്കും. അതുകൊണ്ടാ ചെറിയ തോതിലെങ്കിലും ഞാനിത് പറഞ്ഞത്. ജോസാറുമായി മോക്ക് നല്ല അടുപ്പമായിരുന്നു. ശരത്ത് വന്നപ്പോൾ ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടായി. എന്നുവെച്ചാൽ കല്യാണം കഴിച്ചൊരു പുരുഷനുമായി ഒന്നിച്ച് താമസിക്കുന്നത് ഏതൊരു ഭർത്താവിനും ഇഷ്ടപ്പെടില്ലല്ലോ. ഇവിടെ ശരത്തിന് സംശയം അതുതന്നെയായിരുന്നു. അന്നൊക്കെ ജോസാറിനെ കുറ്റപ്പെടുത്തിയിട്ട് ശരത്തിനൊപ്പം നിന്ന നമ്മുടെ മോള് ഇപ്പോൾ ആളാകെ മാറി. ഇപ്പോൾ ശരത്തിനോട് നീരസം, ജോസാറിനെ ഫേവർ ചെയ്യുന്നു. എന്നുവെച്ച് പേടിക്കാനൊന്നുമില്ല വിശ്വട്ട. പിന്നെ എന്തോ ഒരു ശ്വാസമുട്ടൽ തോന്നിയപ്പോൾ വിശ്വട്ടനോടെല്ലാം പറയണമെന്ന് തോന്നി. നമ്മളൊന്നും ജീവിതത്തെ മറച്ചു വച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ വിശ്വട്ടന് തളർച്ച ഉണ്ടായതിനു ശേഷം വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചിലതൊക്കെ മൂടി വച്ചിട്ടുണ്ടാവും. അല്ലാതെ കുട്ടികളുടെ അച്ഛനോട് വീട്ടിൽ നടക്കുന്നതൊക്കെ പറയരുതെന്ന അഭിപ്രായക്കാരിയല്ല ഞാൻ. അങ്ങനെ ഒരു ചിന്തയേ എനിക്കില്ല. എന്നുവെച്ച് ഒരുപാടൊന്നും ഞാൻ ഒളിച്ചിട്ടില്ല കേട്ടോ. ചിലതൊക്കെ മറച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നിപ്പോൾ രോഹിണി മോള് പഴയതുപോലെ മാറി തുടങ്ങിയിരിക്കുന്നു. മുമ്പ് നമ്മളാണ് മോളെ തെറ്റിദ്ധരിച്ചത്. എന്നാലിപ്പോൾ മോള് ശരത്തിനെ തെറ്റിദ്ധരിക്കുന്നതാണ് മനസ്സിലാവാത്തത്. ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടാൻ പ്രയാസമാ. പിന്നെന്താണ് ശരത്തിൽ നമ്മുടെ മോള് കാണുന്ന കുറവെന്ന് മനസ്സിലാവുന്നില്ല. മൊത്തത്തിലൊരു പ്രയാസം പോലെ. ജോസിനൊപ്പമുള്ള ജീവിതം വൈകി വന്ന ഭർത്താവിനോട് അകൽച്ച ഉണ്ടാക്കിയെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണൂ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സൗന്ദര്യപ്പണക്കങ്ങൾ സാധാരണയാണല്ലോ. ആ, അവർ പുതിയ വീട് വെക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വെക്കട്ടെ, വെച്ചു മാറട്ടെ. എല്ലാവരും അവരവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോട്ടെ. ആരെയും നമ്മളായിട്ട് തളച്ചിടണ്ട. ഞാൻ മുറിയിലേക്ക് വന്നപ്പോ പുസ്തകം എടുത്തുണ്ടെങ്കിൽ പോന്നല്ലേ, എന്നോടൊരു വാക്ക് പോലും സംസാരിക്കാതെ. എന്താ എന്താ മോളൊന്നും മിണ്ടാത്തെ? മോൾക്ക് എന്താ പറ്റിയേ? മോളെ വിളിച്ചു, മോളെ 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 എന്താ ശരത്തെ? ആ മോൾക്കെന്തോ എന്നോടൊരകൽച്ച. എന്തു പറ്റി മോളെ? ഒന്നും പറ്റിയില്ല. പിന്നെന്തിനാ മോള് അച്ഛനോട് അകൽച്ച കാട്ടുന്നേ? അമ്മ പറഞ്ഞു അച്ഛനോട് അധികം കൂട്ടുകൂടണ്ടെന്ന്. അമ്മ പറഞ്ഞു അച്ഛനോട് അധികം കൂട്ടുകൂടണ്ടെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അതൊന്നും എനിക്കറിയില്ല. എന്താ എന്താ രോഹിണി ഇതൊക്കെ? കുട്ടി വളർന്നു വരികയല്ലേ, അച്ഛനുമായി ഒരുപാടങ്ങ് അടുത്താ പിന്നെ പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിരിയുന്നതിനെ പറ്റി ഇപ്പോഴെന്തിനാ പറയുന്നേ? ജീവിതമല്ലേ അമ്മേ,
നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ എപ്പോഴൊക്കെ കൂടെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ലല്ലോ. മോളെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഒന്നുമില്ലമ്മേ, പഴയതുപോലെ എല്ലാവരെയും വിശ്വസിച്ച് പാവം പോലെ ജീവിച്ചിട്ട് കാര്യമില്ലമ്മേ. അതുകൊണ്ട് വ്യക്തമായ ധാരണയോടെയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാ അച്ഛനോട് അകലം പാലിക്കാൻ മോളോട് ഞാൻ പറഞ്ഞത്. എന്റെ മോളാണിപ്പോ ഞാൻ പറയുന്നത് കേൾക്കും. എന്നാ ഒരുപാട് അങ്ങ് അടുത്തു പോയാ നാളെ അതുണ്ടാവണമെന്നില്ല. അതിനൊരു തടയിടുക ഇപ്പോഴേ. നല്ല നാടൻ പൂവനാ. അധികം ചിക്കനും മീനും ഒന്നും കഴിക്കാറില്ലല്ലോ. അതുകൊണ്ടാ നാടൻ ചിക്കൻ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇന്ന് ഉച്ചക്ക് കഴിക്കാനുണ്ടാവില്ലേ? പിന്നെ എന്നാ വാ. ആ സൂര്യേട്ടാ, ഊണൊക്കെ കഴിഞ്ഞിട്ടേ വൈകിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോണം. എന്റെ ഗോൾഡ് ഒക്കെ ഒന്ന് മാറ്റി വാങ്ങാനുണ്ട്. ഭഗവാനെ, ഇവിടെ മാറി ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യും? സൂര്യേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ഗോൾഡ് മാറ്റി വാങ്ങുമ്പോഴേ ഒരുപാട് നഷ്ടം വരും. ആ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ പുതിയത് വാങ്ങാം. ഇന്ന് തന്നെ പോണോ? ഇന്നായിരുന്നു എനിക്ക് സൗകര്യം. ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ, അവളുടെ അവളുടെ മോളുടെ കാര്യത്തിനല്ലേ സമയമുള്ളൂ സൂര്യേട്ടന്? ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നുള്ളൂ. ആ, അപ്പൊ ഇന്നിവിടെ താമസിക്കുന്നില്ലേ? അത് പൊയ്ക്കോ. അവിടെ ഭാര്യ മാത്രമല്ലല്ലോ, കുഞ്ഞു ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോകുമ്പോ ഉള്ള തൃപ്തി ഇവിടെ നിന്നാ കിട്ടില്ല. താൻ എന്നെ ഇങ്ങനെ കുഴപ്പിക്കല്ലേ. നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റൂ. ഉടനെ എങ്ങനെ പോകാൻ പറ്റുമോ? ആ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സമയമാകുമ്പോ ഞാൻ പറയാം. ആ, താൻ ഈ ചിക്കൻ ചേച്ചിയുടെ കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് കറി വെക്കുക. ഞാൻ ഉച്ച ആകുമ്പോഴേക്കും വരാം. എന്താ ഇത്ര തിരക്ക്? ഓ, ഇനി അതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്റെ പൊന്നെ. ഇപ്പൊ തന്നെ വരാം. അവൻ പോയോ മോളെ? ആ ചേച്ചി, നല്ല നാടൻ ചിക്കനാ, ഉച്ചക്ക് വരും കഴിക്ക്. എരിവ് കൂട്ടി തന്നെ വെക്ക, എരിഞ്ഞിട്ടാവട്ടെ അവൻ. എങ്ങോട്ടാ മോളെ ഇത്ര നേരത്തെ? ഒരു ദൂരയാത്രയുണ്ട്. എവിടേക്ക്? കോട്ടയം വരെ ഒന്ന് പോണം. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിന്റെ അനിയത്തിയുടെ കല്യാണം. എന്നിട്ട് അത് നേരത്തെ പറഞ്ഞില്ലല്ലോ. ശരത്ത് മോനോട് പറഞ്ഞോ? ഇല്ല. അതെന്താ മോളെ അങ്ങനെ? ശരത്തിനോട് പറയാതെ എങ്ങോട്ടെങ്കിലും പോകാവോ? ശരത്ത് വരുമ്പോ ചോദിക്കില്ലേ? ഉടനെ ശരത്തേട്ട മടങ്ങി വരില്ല. പിന്നെ വന്നാലും സ്കൂളിൽ പോയെന്ന് വിചാരിച്ചോളൂ. ഇന്ന് മടങ്ങി വരാൻ കുറച്ച് വൈകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ അങ്ങനൊക്കെ കള്ളം പറയുന്നേ? ഉള്ളതങ്ങ് പറഞ്ഞൂടെ? എല്ലാം അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മോളുടെ ചിന്ത. അച്ഛനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ. എന്റെ അച്ഛനെ പോലൊരു അച്ഛനോട് എല്ലാം പറയണം. പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോ ശരത്തിനോടോ? അതേപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്താ പറയാത്തത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭർത്താക്കന്മാരെയിട്ട് പന്താടുന്ന ചില പെൺകുട്ടികളുണ്ട്. അവരുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നവർ. ആ ഗണത്തിലേക്ക് തരം താഴുക എന്റെ മോളും. ഇപ്പോ 10 പവന്റെ നെക്ലസ് മോൾക്ക് വാങ്ങിപ്പിക്കുക, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിപ്പിക്കുക, ഇതൊന്നും മോൾക്കില്ലാത്ത ശീലങ്ങളാ. അത്തരം ശീലങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. അച്ഛന്റെ അസുഖം മാറി വരുമ്പോ മോള് വീണ്ടും അച്ഛനെ വിഷമിപ്പിക്കുവോ? ഞാനായിട്ട് വിഷമിപ്പിക്കില്ല, എങ്കിലും അച്ഛന് വിഷമിക്കേണ്ടി വരുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്.
മനുഷ്യന്റെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലമ്മേ. മൃഗങ്ങൾ വേട്ടയാടി കഴിഞ്ഞാൽ അതിന്റെ വിശപ്പടങ്ങും, പിന്നെ അതാരെ ആക്രമിക്കില്ല. എന്നാൽ അതുപോലെയല്ല മനുഷ്യന്റെ അവസ്ഥ. വിശപ്പടങ്ങിയാലും ആഗ്രഹിച്ചത് നേടിയാലും പിന്നെയും പിന്നെയും നേടണം എന്നുള്ള വാശിയ. ഒരിക്കലും ആർത്തി അവസാനിക്കാത്ത ജീവി, അതാണ് മനുഷ്യൻ. നാളെ മരണമില്ല എന്ന് ചിന്തിക്കുന്ന മന്ദബുദ്ധികൾ. ഇപ്പോ ജോസാർ പറഞ്ഞതിനേക്കാളും പ്രശ്നക്കാരനാണ് സ്വന്തം ഭർത്താവെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ജോസാറിനോട് ഒരു സ്നേഹം തോന്നുന്നില്ലേ? സ്നേഹിക്കുന്നവരെ ഒരിക്കലും അവിശ്വസിക്കത്തില്ല, അതാണ് നമ്മുടെയൊക്കെ വീഴ്ച. അവനെ അടി കൊടുത്ത് തന്നെ പറഞ്ഞുവിടും. എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവൻ വിളറി വെളുക്കും.